ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് പാലട പായസമാണ്. നല്ല ടേസ്റ്റി ആയിട്ട് പിങ്ക് കളറുള്ള പാലടയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ പാലട ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നൊക്കെ പറയും, പക്ഷേ എന്നാലും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എങ്ങനെയാണ് പാലട പായസം ഉണ്ടാക്കിയതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് അടയൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാൻ പോവുകയാണ്. അടയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ വെള്ളം ഒഴിക്കേണ്ടത്. ഇപ്പം വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഈ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഞാൻ അട ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 100 ഗ്രാം അടയാണ്. അതിനുശേഷം അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ അട നന്നായിട്ട് വെന്ത് വരും. ഇനി നമുക്ക് പാല് തിളപ്പിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഉരുളി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉരുളി ചൂടായി വരുന്ന സമയം നമുക്ക് അതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഞാൻ 100 ഗ്രാം അടക്കി വിട 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് പാല് തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ പാല് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ ഇട്ട് വെച്ച അട കഴുകി വൃത്തിയാക്കിയെടുക്കാം. ഇനി നേരത്തെ ചൂടുവെള്ളത്തിലിട്ട് വെച്ച അടയൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചൂടുവെള്ളത്തിലിട്ട് വെച്ച അട നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകിയെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് മാറ്റി വെക്കണം. അപ്പോൾ അട കഴുകിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പാൽ ഏകദേശം തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വലിയ 3 സ്പൂൺ നിറയെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടാനുസരിച്ച് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പാൽ അടിയിൽ പിടിക്കാണ്ട് ശ്രദ്ധിക്കണം. പാലൊന്നും കൂടി കുറുകി വന്നിട്ടാണ് നമ്മൾ അട ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പായസം വെക്കുന്ന സമയത്തൊക്കെ കുറച്ച് അടി കട്ടിയുള്ള പാത്രം ഉപയോഗിക്കുക. ഇപ്പം പാൽ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അട ഇട്ട് കൊടുക്കുക. ഇനിയൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതേമാതിരി നമ്മൾ സ്റ്റൗവിൻ്റെ തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ബാക്കി കുക്ക് ചെയ്യുന്നത്. ഇനി ഇത് നമ്മൾ കുറുകി നമ്മളാ പിങ്ക് കളറാകുന്ന വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. 2 കാര്യങ്ങളതിനെ കൊണ്ടാണ് ലോ ഫ്ലെയിമിൽ ഇടാൻ വേണ്ടി പറയുന്നത്. 1, അടി പിടിക്കാണ്ടിരിക്കാനും, 2, അടയിലേക്ക് ഈ പാലൊക്കെ ശരിക്കും ചേർന്ന് കിട്ടാൻ വേണ്ടിയിട്ടുമാണ്. ഇനി ഞാൻ ഇതിലേക്ക് 2 സ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല. അതേമാതിരി നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ആണെങ്കിൽ ബട്ടർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മൾ പാലൊക്കെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇപ്പം പാലിൻ്റെ നിറം ഏകദേശം ഒരു പിങ്ക് നിറത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടി ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. പാലൊക്കെ നന്നായിട്ട് കുറുക്കി ഏകദേശം ഇതേ പരുവത്തിലാകുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തതിനു ശേഷം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് തണുത്ത് വരുന്ന സമയത്ത് ഇതൊന്നും കൂടി കുറുകി ഇതിൻ്റെ കളറൊന്നും കൂടി നല്ല പിങ്ക് കളറിലേക്ക് വരും. അതുപോലെ തന്നെ പായസം ഒന്ന് തണുത്തതിന് ശേഷം കഴിക്കുക. അപ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.